കറുത്ത കുട്ടികൾ വന്നാൽ പഠിപ്പിക്കാം, പക്ഷെ മത്സരത്തിന് വിടില്ല പോലും. കലാമണ്ഡല സത്യവാമയുടെ തിരുവായിൽ നിന്ന് അല്പം മുമ്പ് മൊഴിഞ്ഞ വാക്കുകളാണ്. അല്ല, മേടത്തിന്റെ മുമ്പ് ഈ കലാഭ്യസിക്കാൻ വരുന്നവര്, കറുത്ത കുട്ടികൾ മേടത്തിന്റെ മുമ്പിൽ കലാഭ്യസിക്കാൻ വന്നാൽ അവർക്ക് പരിശീലനം കൊടുക്കില്ല? പരിശീലനം കൊടുക്കും. മോളെ മത്സരത്തിന് പോകണ്ടെന്ന് പറഞ്ഞേ, മോളെ മത്സരത്തിന് പോകണ്ട. നല്ല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും കളിക്കുമ്പോ പ്രശ്നമില്ല, മത്സരത്തിന് മുമ്പ് സൗന്ദര്യത്തിന് ഒരു കോളുണ്ട്. സൗന്ദര്യം ഇല്ലെങ്കിൽ അവർ മേടത്തെ പോലുള്ളവരെ ഇടപെട്ടല്ലേ ആ സൗന്ദര്യം എന്നുള്ള മാനദണ്ഡം എടുത്ത് കളയേണ്ടത്. അതിന് പകരം ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ചെറിയ കുട്ടികളെ പോലും നിറപ്പിന്റെ പേരിൽ മാറ്റി നിർത്തുമ്പോൾ അവരുടെ പിഞ്ചു മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എത്ര പ്രാകൃതമായിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങളോടുണ്ടായിരുന്ന സകല ബഹുമാനവും നഷ്ടപ്പെട്ടു. സ്വന്തം കഴിവിലും ചെയ്യുന്ന പ്രവൃത്തിയിലുമാണ് ആൾക്കാർ നിങ്ങളെ വിലയിരുത്തുന്നത്. കഴിവുള്ള കലാകാരന്മാരെ ജനം സപ്പോർട്ട് ചെയ്യും. അത് കലയെ സ്നേഹിക്കുന്ന ഏതൊരാളും അത് അങ്ങനെയേ ചെയ്യുകയുള്ളൂ. ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ കാക്കയുടെ നിറമുള്ള രാമകൃഷ്ണനെ മോഹിനിയാട്ടം മതി. എന്നെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യം എന്നത് മനസ്സിന്റെ നന്മ, അത് തന്നെയാണ്. എല്ലാവരുടെ സിരകളിലൂടെ ഒഴുകുന്ന ചോരയുടെ നിറം അത് ചുവപ്പ് തന്നെയാണ്. ഒരാൾക്ക് ആക്സിഡന്റ് ഉണ്ടായി ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റായി കിടക്കുമ്പോൾ ചോരയ്ക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ ചോര നൽകാൻ എത്തുന്ന ആളുടെ നിറമോ ജാതിയോ മതമോ നിങ്ങൾ അന്വേഷിക്കുമോ? നിറത്തിന്റെ പേരും പറഞ്ഞ് ആളുകളെ മാറ്റി നിർത്തുന്ന പ്രവണത ഇന്നത്തെ കാലത്ത് ഉണ്ടല്ലോ എന്നറിയുമ്പോൾ ശരിക്കും ലജ്ജ തോന്നുന്നു. കഷ്ടം തന്നെ. മുന്നേ മണിച്ചേട്ടന് കരുമാടിക്കുട്ടൻ സിനിമയിൽ അഭിനയിക്കുന്ന ആ ഒരു ടൈമിൽ ദിവ്യ ഉണ്ണി ആക്ട്രസിൽ നിന്നുണ്ടായ ആ ഒരു അപഗണന ഞങ്ങളാരും മറന്നിട്ടില്ല കേട്ടോ. അന്ന് അവർ ആ സിനിമയിൽ നിന്ന് ഒഴിഞ്ഞത് മണിച്ചേട്ടന്റെ നിറത്തെ ചൊല്ലിയിട്ടാണ്. കറുത്ത നടനോടൊപ്പം അഭിനയിക്കില്ല പോലും. ഇന്ന് അദ്ദേഹം മരിച്ച് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ അതേ അപമാനം അദ്ദേഹത്തിന്റെ സഹോദരന് നേരെ ഉണ്ടായെങ്കിൽ നാം പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. നാളെ ഒരു കലാകാരനും ഇത്തരം അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ. ഫുൾ സപ്പോർട്ട് ഫോർ RLV രാമകൃഷ്ണൻ. സർ, വി ഓൾ ആർ വിത്ത് യു. ധൈര്യമായി മുന്നോട്ട് തന്നെ പോവുക. ദുഷ്ട മനസ്സുകളെ പുച്ഛിച്ചുകൊണ്ട് തന്നെ താങ്കളുടെ കഴിവ് കൊണ്ട് അവർക്കൊക്കെ മറുപടി കൊടുത്ത് ഇനിയും മുന്നോട്ട് തന്നെ കുതിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.